നമസ്കാരം. ടേസ്റ്റഡ് ലോക്കലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വിഷയം ഹിജാബ് തന്നെയാണ്. കർണാടകയിലെ ഒരു പിഞ്ചു കുട്ടിയുടെ തലയിൽ നിന്നും ശിരോവസ്ത്രം ഊരിയപ്പോ ആ കുഞ്ഞിനുണ്ടായ വേദന, അത് കണ്ടപ്പോൾ എന്റെ മനസ്സൊന്ന് പിടഞ്ഞു. ക്രിസ്ത്യാനിയായ എനിക്ക് എന്തിന് നോവണം അല്ലേ? ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സ്വതന്ത്ര രാജ്യത്ത് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഓരോ പൌരന്റെയും പൌരയുടെയും മൌലിക അവകാശം തന്നെയാണ്. തലയിൽ നിന്നും ഹിജാബ് ഊരിയപ്പോൾ അവിടെ മുറിവേറ്റത് ആ പിഞ്ചു കുഞ്ഞിന്റെ, ഒരു മുസ്ലിം സമുദായത്തിന്റെ മനസ്സ് തന്നെയാണ്. പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന അവരുടെ ആ സമ്പ്രദായത്തെ, ആ സംസ്കാരത്തെ എന്തിനു വിമർശിക്കണം, എന്തിനു ചോദ്യം ചെയ്യണം? നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. നമ്മുടെ ആ കുട്ടിക്കാലം, നിഷ്കളങ്കരായ ആ കുട്ടിക്കാലത്ത് നമ്മുടെ സഹപാഠികൾ വരുമ്പോൾ, ഹിന്ദുക്കുട്ടികളായ എന്റെ കൂട്ടുകാരികളെടുത്ത് നിന്ന് ചന്ദനം ചോദിക്കുമ്പോൾ, കളഭമുണ്ടോ നെറ്റിയിൽ തൊടാനെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കയ്യിലുള്ള കളഭമോ ചന്ദനമോ എന്തായാലും അത് സന്തോഷത്തോടെ നെറ്റിയിൽ തൊട്ടുതരുന്ന എന്റെ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഓർക്കുന്നു. അതുപോലെ തന്നെ മൊഞ്ചുള്ള മുസ്ലിം കുടുംബത്തിലെ കുട്ടികൾ ആ പർദ്ദയിട്ട് അതുപോലെ തന്നെ ഹിജാബ് ധരിച്ചു വരുമ്പോൾ അവരുടെ ആ മനസ്സിലുണ്ടാവുന്ന സന്തോഷവും ആ ഐക്യദാർഢ്യവും വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഇന്ന് എന്തിന് യൂണിഫോം, അതുണ്ടല്ലോ, ബാക്കി എന്തിന് ശിരോവസ്ത്രത്തെ ചോദ്യം ചെയ്യുന്നു? അതാണ് എന്റെ ചോദ്യം. ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായി ആ ചെറുതിലെയുള്ള ആ കുട്ടികൾ തരുന്ന കളഭം ഓർത്തിട്ട് ചന്ദനക്കുറി ഞാൻ ഇന്നിവിടെ തൊടാണ്. ഇത് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ക്രിസ്തീയ സമുദായത്തിലെ, ക്രിസ്തീയ കുടുംബത്തിലെ വിശുദ്ധ കൊന്ത. ഇത് ഞാൻ എന്റെ നെറ്റിയിലുള്ള കളഭത്തോടൊപ്പം തന്നെ എന്റെ കൊന്ത, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തിന്റെ കൊന്ത, പരിശുദ്ധ ദൈവമാതാവിന്റെ ജപമാല, ഏറ്റവും കൂടുതൽ ശക്തി എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിലെ ഈ കൊന്ത ഞാൻ എന്റെ കഴുത്തിലിടുകയാണ്, ഏറെ വിശ്വാസത്തോടുകൂടി തന്നെ. എഫ് ബിയിൽ ഉണ്ടായിരുന്ന ഒരു കമന്റിനെ തുടർന്നാണ് എനിക്ക് ഈ ഒരു പോസ്റ്റ് ഇടാനായിട്ട് തോന്നിയത്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചൊരു കാര്യം, ഇന്ത്യ അത് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമുക്ക് വേണ്ടി ഒരുപാട് പേര് രക്തം ചിന്തിയ ഈ മണ്ണ് ഇനിയും ചുമക്കാതെ സന്തോഷത്തോടെ സ്വരുമയോടെ പോകണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇടാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരു കലാപ ഭൂമിയാക്കി നമ്മുടെ ഇന്ത്യയെ മാറ്റരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ എന്റെ അപേക്ഷയായി നിങ്ങൾ ഇത് ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിം സമുദായത്തിലെ വിശ്വാസത്തിന്റെ പേരിലുള്ള ഈ ഹിജാബും, ഹിന്ദു സംസ്കാരത്തിന്റെ പേരിലുള്ള ഈ ചന്ദനക്കുറിയും, ക്രിസ്തു സമുദായത്തിന്റെ പേരിലുള്ള ഈ വിശുദ്ധ കൊന്തയും, ഇത് മൂന്നും ഒരേപോലെ ധരിച്ച ഈ വിശ്വാസം മുറുകെ പിടിക്കേണ്ടത് ഓരോ ജനതയുടെയും ആവശ്യമാണ്. എന്തെല്ലാം കുതന്ത്രങ്ങൾ ഇതിന്റെ പുറകിലുണ്ടെങ്കിലും ഈ മനസ്സും ഈ മനോഭാവവും നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ഇന്ത്യ എന്നും പഴയതുപോലെ തന്നെ ഐക്യത്തോടുകൂടെ നിലനിന്ന് പോകും. ഏതൊരു ഇന്ത്യക്കാരിയും പോലെ ഞാനും അത് ആഗ്രഹിക്കുന്നു. നല്ല മനസ്സോടെ എല്ലാവരും ഇത് ഉൾക്കൊള്ളണം, ഇത് സ്വീകരിക്കണം. താങ്ക് യു സോ മച്ച്.